നമുക്ക് ഏറ്റവും ഹൃദ്യമായൊരു ഓർമ്മ, യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടൊരിടം, ഇതൊക്കെയാണ് കടല. എന്നിട്ട് പോലും വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, ആ പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും കടലുണ്ടായിരിക്കില്ല. എന്തുകൊണ്ടാണ് ഈ കടലുണ്ടാവില്ലെന്ന് പറയാൻ കാരണം? അത് യഹൂദന്റെ ബോധത്തിനകത്ത് അത്ര പ്രിയപ്പെട്ടൊരിടമായിരുന്നില്ല. സ്വാഭാവികമായിട്ട് അത് ശുദ്ധീകരിക്കപ്പെടുന്നു, നദിയായിട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു എന്നൊക്കെ നമ്മുടെ ഇത്തിരി കവിതയുടെ കണ്ണാടി വെച്ച കാഴ്ച കൊണ്ട് വായിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ആ ഒരു മൂന്ന് കാര്യങ്ങളാണ്: ഒന്ന്, ദെർ ഇസ് നോ ഫിയർ; രണ്ട്, ദെർ ഇസ് നോ സെപ്പറേഷൻ; മൂന്ന്, ദെർ ഇസ് നോ സെഗ്രിഗേഷൻ. എല്ലാ അതിരുകളും മാഞ്ഞു പോകുന്ന അവിടെ ഒരു നദി ഉണ്ടാവും. അതിൻ്റെ തീരങ്ങളിലിരുന്ന് നമ്മളിങ്ങനെ മാനവികതയുടെയും ഈശ്വരൻ്റെയും ഒക്കെ വലിയ സ്തോത്രഗീതങ്ങൾ നിശ്ചയമായിട്ടും പാടും. പുണ്യ പുരി കടലില്ല.